നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജനുവരി 1, 2019. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. എന്തൊക്കെയാണ് ന്യൂ ഇയർ പർച്ചേസിങ്? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ന്യൂ ഇയറിൽ എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തിട്ടാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അടുത്ത ന്യൂ ഇയർ ആഘോഷിക്കാൻ ആ പൈസ മതിയെങ്കിലോ അല്ലേ? ഈ ന്യൂ ഇയറിൽ പർച്ചേസ് ചെയ്തിടുക, അടുത്ത ന്യൂ ഇയർ അതായത് ന്യൂ ഇയറിന് 2-3 ദിവസം മുമ്പ് വിൽക്കുക, ലാഭത്തിൽ വിൽക്കുക, ആ ലാഭം കൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുക. നല്ലൊരു ഐഡിയ അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ മെറ്റൽ സെക്ടർ നോക്കിയപ്പം ഒരു ബൂം കണ്ടു ഇന്നലെ. മെറ്റൽ സെക്ടറിന് ടാറ്റാ സ്റ്റീലും JSW സ്റ്റീലും ജിൻഡാൽ സ്റ്റീലും വേദാന്തയും അങ്ങനെ വീണ്ടും ഇനിയും സ്റ്റോക്കുകളുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് JSW സ്റ്റീല് കൊള്ളാമെന്ന് തോന്നി. ഒരു 300 രൂപയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ മേടിച്ചിടാം. അതൊരു അടുത്ത കൊല്ലം 400 രൂപ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ പോയേക്കാം, അല്ലെ 400 രൂപ പോകുമ്പോൾ പിക്ക് ചെയ്യാം, എന്നിട്ട് ആ ലാഭം എടുത്ത് മാറ്റി വെക്കുക ന്യൂ ഇയർ ആഘോഷിക്കാൻ. അങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ട്. എന്തായാലും ഒരു അക്കുമുലേഷൻ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു JSW സ്റ്റീല്. ഓക്കെ, നോക്കാം. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. സ്റ്റഡി ചെയ്യുക, സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറിയ ഒരു പൈസ, നമുക്ക് ഒരു 1-2 വർഷത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രം, അത് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അക്കുമുലേഷൻ പീരീഡാന്ന് തോന്നുന്നു. ഇനി താഴെ പോകണേ പോട്ടെ, കാരണം നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത പൈസയാണ്. 1-2 വർഷം കൊണ്ട് എന്തായാലും റിട്ടേൺ തരാതിരിക്കില്ല. ഓക്കെ, പിന്നെ നമ്മൾ ടെക്നിക്കൽ ചാർട്ടുകളും അനലൈസിങ്ങും ഒക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ പ്രയോജനമെന്നല്ലേ? പലരും നമുക്ക് ഇപ്പോൾ പെയ്ഡ് ടിപ്പും അല്ലാതെയൊക്കെ ടിപ്പ് തരുന്നില്ലേ? ഇതൊക്കെ ഈ ചാർട്ട് ബേസ് ചെയ്തുകൊണ്ടാണ്, ടെക്നിക്കൽ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആരുടെ ടിപ്പൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഐഡിയയും കൂടെ ഇട്ട് അതിലും അക്കുറസി ആയിട്ട് നമുക്ക് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം കപ്പ് ആൻഡ് ഹോൾഡർ പാറ്റേൺ പഠിച്ചു, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമുക്ക് ഫ്ലാഗ് ആൻഡ് പെനൻറ്റ് ചാർട്ട് പഠിക്കാം. എങ്ങനെ ഫോം ചെയ്യുന്നു, എങ്ങനെയാകുന്നു എന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ചാർട്ടാണ് ഈ ഫ്ലാഗ് ആൻഡ് പെനൻറ്റ്. കപ്പ് ആൻഡ് ഹോൾഡറും അതുപോലെ തന്നെ പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡറുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുന്നില്ല. ഈ സബ്സ്ക്രൈബേഴ്സ് വീഡിയോകൾ കൂടുതൽ കാണുന്നില്ല, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ സമയമില്ലാത്തതൊക്കെ കൊണ്ടായിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തങ്ങ് പോവുകയാണ്, പിന്നെ മറന്നു പോകാൻ തോന്നുന്നു. ഓക്കെ, ടൈമുള്ള പോലെ വീഡിയോകളൊക്കെ കാണുക. ടെക്നിക്കല് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചെടുക്കണം. കേരളത്തിൽ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇന്ത്യയിലുണ്ട്, പക്ഷേ കേരളത്തിൽ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. പഠിച്ച് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ പൈസ പോകുന്ന മേഖലയാണ്. സോ നമുക്ക് പൈസ പോകാൻ താല്പര്യമില്ല, പഠിക്കുക തന്നെ ചെയ്യണം. പഠിച്ച് തന്നെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി, ഒരു ഫ്ലാഗ് പാറ്റേൺ എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് സ്റ്റഡി ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് പിക്ചർ കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് ഫ്ലാഗ് പാറ്റേൺസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പ് ഗോയിങ് സ്റ്റോക്സ്. നമുക്ക് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഈസി ആയിട്ട് ടോപ്പ് ഗെയിനേഴ്സിലൊക്കെ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ആ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പം അതിൻ്റെ ജേണി അവിടെ നിന്നു. ഇതൊരു ദിവസം കൊണ്ടായിരിക്കില്ല സംഭവിക്കുന്നത്, പല ദിവസം കൊണ്ടായിരിക്കും സംഭവിക്കുക. ഈ ജേണി നിന്ന് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് കുറച്ച് താഴേക്ക് വന്നു. എന്നാൽ പിന്നെ അതങ്ങ് ഫുള്ളായിട്ട് താഴേക്ക് പോയില്ല, ഒരു ശകലം താഴേക്ക് വന്നിട്ട് വീണ്ടും അവിടുന്ന് മുകളിലേക്ക് പോയി. അവിടെ നിന്ന് അത് വീണ്ടും താഴേക്ക് വന്നു. ഈ താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്ന ആ സ്റ്റേജിൽ നമുക്കൊരു റെസിസ്റ്റൻറ്റും ഒരു സപ്പോർട്ടും അവിടെ വരയ്ക്കാൻ പറ്റും. ആ റെസിസ്റ്റൻറ്റും സപ്പോർട്ടും ഒരു ഫ്ലാഗ് രൂപത്തിലാണെങ്കിൽ അത് ഫ്ലാഗ് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ അതൊരു പെനൻറ്റ് രൂപത്തിലാണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അതൊരു പെനൻറ്റ് പാറ്റേൺ ആണ്. എപ്പോഴീ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് സെല്ലൻട്രി എടുക്കാം. എപ്പോൾ റെസിസ്റ്റൻറ്റ്
ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, അപ്പോൾ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അതാണ് ഈ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. സപ്പോർട്ടിൽ നമ്മൾ സെല്ലൻട്രി എടുത്തു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി സെല്ലൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റെസിസ്റ്റൻറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സപ്പോർട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പോയിൻ്റാണ്. താരതമ്യ സ്റ്റോപ്പ് ലോസ് ഇവിടെ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ടാർജറ്റ് എന്ന് പറയുന്നത് പോളിൻ്റെ ലെങ്ത്താണ്. പോളിന് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത് തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറവാണ് എന്ന് പറയാം. കുറവല്ല, വളരെ കൂടുതലാണ് എന്ന് പറയാം. നമുക്ക് കിട്ടുന്ന റിവാർഡ് കൂടുതലും റിസ്ക് വളരെ കുറവാണ് എന്ന്. ഫ്ലാഗ്സും പെനൻസും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കുറച്ച് റൂൾസുകളുണ്ട്. ഒന്നാമത്തെ ചിത്രം പരിശോധിക്കാം. ഒന്നാമത്തേൽ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ്മെൻറ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഒരു അക്കുമുലേഷൻ കണ്ടു. അതിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും വരച്ചു, അത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന ആ പൊസിഷനിൽ നമുക്ക് ഒരു ലോങ് ടൈം ബൈ എൻട്രി എടുക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ ബുള്ളിഷ് പെനൻ്റാണ്. അതായത് ചെറിയൊരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ അതൊരു ട്രയാങ്കിളാകും സപ്പോർട്ടും റെസിസ്റ്റൻറ്റും വരയ്ക്കുമ്പോൾ. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ അപ്പ് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ലോങ് ടൈം ബൈ എൻട്രി എടുക്കാം. ടാർജറ്റ് എന്ന് പറയുന്നത് പോൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ കാലുകൾ. അപ്പോൾ ആ പോൾസിൻ്റെ ലെങ്ത്താണ് നമുക്ക് ടാർജറ്റായിട്ട് വെക്കേണ്ടത്. മൂന്നാമത്തെ ചിത്രത്തിൽ ബിയറിഷ് ഫ്ലാഗാണ്. ഓക്കെ, ആ സ്റ്റോക്ക് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു അക്കുമുലേഷൻ, നമ്മൾ ഫ്ലാഗ് വരച്ചു. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ നമുക്ക് ഒരു ലോങ് സെല്ലൻട്രി എടുക്കാം. അതുപോലെ തന്നെ നാലാമത്തെ ചിത്രത്തിൽ ബിയറിഷ് പെനൻ്റാണ്. അതും ഷാർപ്പായിട്ട് താഴേക്ക് വന്നു, അത് കഴിഞ്ഞിട്ടൊരു അക്കുമുലേഷൻ, നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും വരച്ചു. ഓക്കെ, അതൊരു പെനൻറ്റ് രൂപത്തിൽ വന്നു, ഒരു ചെറിയ ട്രയാങ്കിൾ രൂപത്തിൽ വന്നു. അതിലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ആ സമയത്ത് നമുക്കൊരു ലോങ് സെല്ലൻട്രി എടുക്കാം. അടുത്ത ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ വളരെ ക്ലിയറായിട്ടും മനസ്സിലാകും നമ്മുടെ ടാർജറ്റ് എവിടെയാണെന്നുള്ള. ഫസ്റ്റ് പിക്ചറിൽ പോള് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ആ പോളിൻ്റെ ലെങ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. ഹൈറ്റ് ഓഫ് ഫ്ലാഗ് പോൾ എന്ന് നമുക്ക് കാണാം. അതേ ലെങ്ത്ത് തന്നെയാണ് നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നത്. അതാണ് പ്രൈസ് ടാർജറ്റ്. രണ്ടാമത്തെ ചിത്രത്തിലും ഇതുപോലെ തന്നെ പോള്, അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ഫ്ലാഗാണ്. അപ്പോൾ ഫ്ലാഗ് തലയും കുത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ പോളിൻ്റെ ലെങ്ത്ത് ഫ്ലാഗ് പോൾ, ഹൈറ്റ് ഓഫ് ഫ്ലാഗ് പോൾ നമ്മൾ വരച്ചു. ആ ലെങ്ത്ത് തന്നെ താഴേക്ക് നമ്മൾ വരച്ചു സെല്ലൻഡറിൽ ടാർജറ്റ്. ഇതാണ് ടാർജറ്റ്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് ശരിക്കും ടാർജറ്റ് എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അടുത്ത പിക്ചർ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പിക്ചറും അതിൻ്റെ താഴെയുള്ള പിക്ചറും. ഒന്നാമത്തെ പിക്ചർ ഹൊറിസോണ്ടൽ പെനൻ്റാണ്, അതിൻ്റെ താഴെയുള്ള പിക്ചർ ഹൊറിസോണ്ടൽ ഫ്ലാഗാണ്. അപ്പോൾ അതിൽ എൻട്രി എവിടെ എടുക്കണം എന്നുള്ളത് ഈ പിക്ചറിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു ബുള്ളിഷ് പെനൻ്റാണ്, രണ്ടാമത്തല്ല അതിൻ്റെ താഴെയുള്ളത് ഒരു ബിയറിഷ് ഫ്ലാഗാണ്. രണ്ടാമത്തെ പിക്ചറിലും എൻട്രി ലെവൽ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു അപ്സ്ലോപ്പിംഗ് പെനൻ്റാണ് രണ്ടാമത്തെ പിക്ചർ, അതിൻ്റെ താഴെയുള്ളത് അപ്സ്ലോപ്പിംഗ് ഫ്ലാഗാണ്. അതായത് ഫ്ലാഗ് ഇച്ചിരി മുകളിലേക്ക് നിൽക്കുന്നു. ഫ്ലാഗിൻ്റെ പതാക സാധാരണഗതിയിൽ നേരെയോ അല്ലെങ്കിൽ താഴേക്കോ വരേണ്ടത്. ഇവിടെ ഒരു അപ്സ്ലോപ്പിംഗ് ഫ്ലാഗ് ആണ്, അതായത് മുകളിലേക്ക് സ്ലോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലാഗാണത്. മൂന്നാമത്തെ പിക്ചറും അതിൻ്റെ താഴെയുള്ള പിക്ചറും ശ്രദ്ധിക്കുക. മൂന്നാമത്തേൽ ഒരു ഡൗൺ സ്ലോപ്പിംഗ് പെനൻറ്റ് നമുക്ക് കാണാൻ പറ്റും, എൻട്രി പോയിൻ്റ് നമുക്കതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റത്തെ പിക്ചർ ഡൗൺ സ്ലോപ്പിംഗ് ഫ്ലാഗാണ്, അതിൻ്റെയും നമുക്ക് എൻട്രി പോയിൻ്റ് കാണാൻ പറ്റും. ഫ്ലാഗും പെനൻറ്റും രൂപം കൊള്ളുന്ന സ്റ്റോക്സുകൾ നമുക്ക് chartink.com നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. വരയും കുറിയല്ല നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, എനിവേ അതിന് സാധ്യതയുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഒരു അക്കുറസി ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സ്റ്റോക്കൊക്കെ എടുത്ത് നോക്കി. ഓക്കെ, അതിൽ ഒക്കെ വലിയ പ്രശ്നമില്ലാത്ത ചാർട്ടുകളുമുണ്ട്, വലിയ പ്രശ്നമില്ലാത്ത നല്ല രീതിയിലുള്ള ചാർട്ടുകളുമുണ്ട്. എനിവേ ഫുള്ള് അനലൈസ് ചെയ്യാത്തതുകൊണ്ട് മൊത്തത്തിൽ ഒരു പറയാൻ പറ്റുന്നില്ല. എനിവേ നമ്മൾ chartink.com പോയി, അതിൻ്റെ ഹോം സ്ക്രീനാണ് കാണുന്നത്. ഹോമിൽ പോയിട്ട് സ്ക്രീനേഴ്സ് എടുത്തു, ക്ലിക്ക് ചെയ്തു.
അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ക് ചാർട്ട് എന്ന് പറയുന്ന ഒരു കോളം കാണാം. അവിടെയല്ല നമ്മൾ സെർച്ച് കൊടുക്കേണ്ടത്, അതിൻ്റെ താഴെ സെർച്ച് സ്ക്രീനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി അത് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാഗ് പാറ്റേൺ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫ്ലാഗ് പാറ്റേൺ ഓക്കെ ക്ലിക്ക് ചെയ്യുക. സെർച്ച് സ്കാൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ സ്ക്രീനേഴ്സ് വന്നു. ഇതിൽ ഡിഫാൾട്ടായിട്ട് പലരും ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീനേഴ്സാണ്, ഒരുപാടുണ്ട്, ഒരുപാട് സ്ക്രീനേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജസ്, 17 എബോവ് പേജസ് ഉണ്ട്. 17 അത് കഴിഞ്ഞ് മുകളിലേക്ക് വേണം, 17 എബോവ് പേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. 10 മിനിറ്റ് ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ട്, അതൊക്കെ ഇൻട്രാഡേക്ക് വേണ്ടി പറ്റുന്നതാണ്. ഏറ്റവും താഴെ കാണാം 10 മിനിറ്റ് ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ട്, കോപ്പി ഫ്ലാഗ് പാറ്റേൺ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പാറ്റേണുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.